യുകെയില് എന്താണ് CNC ഓപ്പറേറ്റർ അല്ലെങ്കിൽ മെഷീൻ ഓപ്പറേറ്റർ എന്താണ്? അവർ നമ്മൾ ഒരിക്കലും നമ്മുടെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും അവർ നമ്മളോട് ചോദിക്കുന്നില്ല. പക്ഷേ നമ്മൾ കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ പ്രീവിയസ് ചെയ്ത ജോബിനെ കുറിച്ച്. ഏത് മേഖലയിൽ നിന്നാണ് ഈ ജോലി കിട്ടിയത്? ഏത് സൈറ്റിലാണ് അപ്ലൈ ചെയ്തത്? എങ്ങനെയായിരുന്നു ഇപ്പോൾ CV അയച്ചു, CV സെലക്ട് ആയി, എന്നിട്ട് എങ്ങനെയായിരുന്നു ഒരു ഇന്റർവ്യൂ? എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടണമെന്ന് അപ്പോൾ നമുക്കത് എക്സാക്ട്ലി അറിയണ്ട. എന്നാലും ഒരു പിന്നെ എത്രത്തോളം ഇവർ വിസ സ്പോൺസർ ചെയ്യുന്നുണ്ട് ശരിക്കും? അപ്പോൾ ഇതിന് ഒരുപാട് വേക്കൻസി ഉണ്ട്. ഇവിടെ ആൾ വളരെ കുറവാണ്. അതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ CV ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട്. എത്രത്തോളം ഒരു ലാംഗ്വേജ് ഈ ജോബിനൊരു പ്രശ്നമാണ്? ഹായ് ഫ്രണ്ട്സ്, അബീസ് യുകെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുകെയിൽ എന്താണ് CNC ഓപ്പറേറ്റർ അല്ലെങ്കിൽ മെഷീൻ ഓപ്പറേറ്റർ എന്താണ്? എൻ്റെ കമൻറ്റിൽ ഒത്തിരി പേര് വെയർ ഹൗസ് വീഡിയോ ചെയ്തപ്പം അതിൻ്റെ ഇടയിൽ ചോദിച്ചിട്ടുണ്ടാകും, ബ്രോ ഇവിടെ ഇങ്ങനെയുള്ള ജോലികളെല്ലാം ഉണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ആർക്കാണ് കിട്ടണേ എന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് പ്രകാരം നമ്മൾ അതിൽ വർക്ക് ചെയ്യണ ഒരു ബ്രോനെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വീഡിയോ ചെയ്യുകയാണ്. അപ്പം എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ബ്രോനോട് ചോദിക്കുന്നതായിരിക്കും. എന്തെങ്കിലും കാര്യം ഞാൻ ചോദിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം. നമ്മൾ ആ ബ്രോനോട് ചോദിച്ചിട്ട് കമൻറ്റിൽ ഇടണമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു റിക്വസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ്, എൻ്റെ പേര് ജോമി, ഞാൻ നാട്ടിൽ കോട്ടയത്താണ്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫ് ഇവിടെ ആദ്യം ഇവിടെ റോയൽ നേഴ്സായിട്ട് വന്ന ആളാണ്. അപ്പോൾ വൈഫിൻ്റെ ഡിപ്പെൻഡൻ്റായിട്ട് ഞാനിവിടെ യുകെയിലെത്തി. ഞാൻ എത്തിയിട്ടിപ്പോൾ ഒരു 2 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ നാട്ടിൽ ഞാൻ CNC ഓപ്പറേറ്റർ, സെറ്റർ, പ്രോഗ്രാമിംഗ്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഏകദേശം ഒരു 10-12 വർഷത്തോളമായി ഞാൻ ഈ ഫീൽഡിൽ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ആദ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ ടെക്നിക്കൽ ഫീൽഡിൽ നമ്മുടെ ഒരു ഫീൽഡിൽ വന്ന വേറെ ആരെയും കാണുമോ, പരിചയപ്പെടുമോ, അതിനുള്ള ഒരു കാര്യങ്ങളോ അവസരങ്ങളോ ഒന്നും എനിക്കുണ്ടായില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനെന്നെ ഇൻസ്പയർ ചെയ്തത് എയർപോർട്ടിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നൊരു സുഹൃത്താണ്. ഒരു പ്രിൻസ് എന്നാണ് പേര്. ഇവിടെ ഉള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പ്രൊഫഷനിലുള്ള ജോബ് തന്നെ നോക്കണം, എല്ലാവരും വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കെയർ ഹോം, വെയർ ഹൗസ്, അങ്ങനെ പറഞ്ഞൊരു ഫീൽഡിലേക്കാണ് കൂടുതലും ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ നോക്കണം, അതാണ് ഇപ്പോഴും നമുക്കൊരു ഫ്യൂച്ചറിന് നല്ലത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യണമെന്ന് ആ ബ്രോയാണ് എന്നോട് ശരിക്ക് പറഞ്ഞത്. അപ്പോൾ അതും പ്രകാരം വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഞാൻ CNC മില്ലിങ് ആണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വേക്കൻസീസൊക്കെ ഒരുപാട് കാണിക്കുന്നു. അങ്ങനെ ഇതിനെല്ലാം ഞാൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നല്ല ഫാസ്റ്റായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ഇൻ്റർവ്യൂ കോൾസും, ഇൻ്റർവ്യൂ കോൾസ് അല്ല ശരിക്കും അപ്പോയിൻമെൻ്റ്, അവർ നമ്മളെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിളിക്കും. കമ്പനിയിലേക്ക് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ അതിന് നമ്മൾ ഒരു കൺസെൻറ്റ് കൊടുക്കണം. നമ്മുടെ ഡേറ്റ മറ്റ് കമ്പനികൾക്ക് അവർ കൊടുക്കണമെങ്കിൽ നമ്മുടെ കൺസെൻറ്റ് വേണം. ശരിക്കും യുകെയിൽ എന്താണ് CNC ഓപ്പറേറ്റർ എന്ന് പറയണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്താണ് ആ ഒരു ജോലിയിൽ? ഇപ്പോൾ നാട്ടിലും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാട്ടിൽ നമുക്കിപ്പോൾ ഒരു CNC ഓപ്പറേറ്റർ അങ്ങനെ ഒരു പോസ്റ്റിൽ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു നോർമലി നമുക്കൊരു മെഷീനായിരിക്കും നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ ഒരു ഓപ്പറേറ്റർക്ക് ഓപ്പറേറ്റിംഗ് മാത്രം ചെയ്താൽ മതി, പ്രോഗ്രാമർ വേറെ ഉണ്ടാവും, സെറ്റർ വേറെ ഉണ്ടാവും. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും നാട്ടിൽ കണ്ട് ശീലിച്ചിരിക്കുന്നതും ചെയ്യുന്നതും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രോഗ്രാമിങ്ങിന് അത്യാവശ്യം നോളജ് വേണം, സെറ്റിങ്ങും ഓപ്പറേറ്റിങ്ങും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അവർ നമ്മൾ ഒരിക്കലും നമ്മുടെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും അവർ നമ്മളോട് ചോദിക്കുന്നില്ല. പക്ഷേ നമ്മൾ കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ പ്രീവിയസ് ചെയ്ത ജോബിനെ കുറിച്ചും പിന്നെ നമ്മൾ ചെയ്തുള്ള വർക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിലാണ് അവർ കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് എത്രത്തോളം ജെനുവിൻ ആണെന്നുള്ളത് നമ്മുടെ ആൻസറിൽ നിന്ന് അവർക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും അവർ കൂടുതൽ ചോദിക്കുന്നത്. നമുക്ക് അവരുടെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണുമോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു എന്ന് അവർ ചോദിക്കുകയില്ല. നമ്മളെങ്ങനെ നമ്മൾ മുമ്പ് ചെയ്ത വർക്കിനെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ അവർ നമ്മളോട് ചോദിക്കാറുള്ളൂ. ചെയ്യുന്നത് മെഷീൻ ഓപ്പറേറ്റിങ്ങിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. നമുക്ക് ഒരു മെഷീൻ തന്നെ ആയിരിക്കില്ല. നമുക്കിപ്പോൾ ഒരു പ്ലാന്റിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ബേസിൽ എനിക്ക് അറിയൂ, യുകെയിലെ മറ്റ് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് എന്ന് ഞാൻ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നമുക്ക് ഒന്നിലധികം മെഷീൻസ് ഉണ്ട്. നമ്മൾ എല്ലാ മെഷീൻസും ചില മെഷീനിൽ കണ്ടിന്യൂസ് റണ്ണിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിന് പോയി അതിന് ബാക്കി കാര്യങ്ങൾ എന്തുണ്ടോ അത് കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ടൊരു സെറ്റിങ്ങോ കാര്യങ്ങളോ വന്നാൽ നമ്മൾ ചെയ്യണം. അങ്ങനെയുള്ള രീതിയാണ് ഇവിടുത്തെ ഒരു വർക്ക് കൾച്ചർ. പക്ഷേ നല്ല
പോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെയുള്ളവർ. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കൂടെയുള്ളവർ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു രീതിയാണ് ഇവിടെ. ഏത് മേഖലയിൽ നിന്നാണ് ഈ ജോലി കിട്ടിയത്? ഏത് സൈറ്റിലാണ് അപ്ലൈ ചെയ്തത്? ഇവിടെ ഒരുപാട് സൈറ്റുകളുണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ. ഇപ്പം ടോട്ടൽ ജോബ്സ് ഉണ്ട്, സിവി ലൈബ്രറി ഉണ്ട്, പിന്നെ ഇൻഡീഡിൽ അപ്ലൈ ചെയ്യാം. എനിക്ക് കൂടുതലായിട്ടുള്ള റിപ്ലൈ വന്നതെല്ലാം സിവി ലൈബ്രറിയുടെയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവർ വിളിച്ചതും സിവി ലൈബ്രറിയിൽ നിന്നാണ്. അപ്പോൾ അവർ വിളിച്ച് വെച്ച് ഈ കമ്പനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്തു. ഫോർവേഡ് ചെയ്തിട്ട് കമ്പനി തന്നെ നേരിട്ട് അതിൻ്റെ മാനേജർ എനിക്ക് മെയിൽ അയച്ചു. അപ്പം മെയിലിന് ഞാൻ റിപ്ലൈ അയച്ചു. റിപ്ലൈ അയച്ചിട്ട് അവരെനിക്ക് ഇൻ്റർവ്യൂവിന് ഡേറ്റ് തന്നു. അങ്ങനെയാണ് ഇനി ഇൻ്റർവ്യൂവിന് പോയത്. എങ്ങനെയായിരുന്നു ഇപ്പം സിവി അയച്ചു, സിവി സെലക്ട് ആയി, എന്നിട്ട് എങ്ങനെയായിരുന്നു ഒരു ഇൻ്റർവ്യൂ? ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമുക്കങ്ങനെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലുള്ള ഇപ്പം നാട്ടിലെ ഇൻ്റർവ്യൂ പോലെ നമുക്ക് സി എൻ സിയിലുള്ള ക്വസ്റ്റ്യൻസോ അല്ലെ പ്രോഗ്രാമിംഗ് സൈഡിലുള്ള ക്വസ്റ്റ്യൻസോ അങ്ങനെയുള്ളതൊന്നും അല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. അവർ നമ്മളെക്കുറിച്ച് ബ്രീഫ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ഇതിന് മുമ്പ് എന്ത് വർക്ക് ചെയ്തു, അതുപോലെ തന്നെ നമുക്കെന്തറിയാം, ഈ ഫീൽഡിനെ കുറിച്ച് എന്തറിയാം, അല്ലെ നമ്മൾ ചെയ്യാൻ പോകുന്ന അവിടെ ചെയ്യാൻ പോകുന്ന വർക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തറിയാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. നമ്മളാ കമ്പനിയെക്കുറിച്ച് വ്യക്തമായി ഒരു ധാരണയാക്കിയിട്ടേ പോകുള്ളൂ. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ കമ്പനിയാണ്. ഞാൻ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്തിരുന്നത് ഇതേ മെഡിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആൻഡ് ഇംപ്ലാൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ കൂടി ചോദിച്ചു. അതിൻ്റെ ഫോട്ടോസ്, നിങ്ങൾ നമ്മൾ പണ്ട് വർക്ക് ചെയ്ത അതിൻ്റെയൊക്കെ കാര്യങ്ങൾ, ഡീറ്റെയിലിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അല്ലാതെ നമ്മൾ മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെ പ്രോഗ്രാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അവർ ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മറ്റ് ഇൻ്റർവ്യൂവിൽ കാണുന്ന പോലുള്ളൊരു കാര്യങ്ങൾ അവർ ചോദിച്ചില്ല. പിന്നെ മെഷീൻ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവർ മെഷീനിലുള്ള ടൂൾസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ മെഷീനിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ലൈവായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. അല്ലാതെ ഒരു പ്രൊഫഷണലി നമ്മളെ നാട്ടിൽ കാണുന്ന ഒരു ഇൻ്റർവ്യൂ മെത്തേഡേ അല്ല ഇവരുടെ. നമ്മൾ പ്രോപ്പറായിട്ടാണ് ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് അന്നേരം തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് അന്നേരം തന്നെ അവരതിന് കറക്റ്റായിട്ടുള്ള ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. നമുക്ക് തന്നെ അത് മനസ്സിലാവും. ഒരു അത് പിന്നീടേക്ക് അതിൻ്റെ റിപ്ലൈ എന്ന രീതിയല്ല കമ്പനിയുടെ ഭാഗത്തു നിന്ന് എനിക്ക് വന്നത്. എനിക്ക് അന്നേരം തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മളുടെ ആൻസർ എത്രത്തോളം ജെനുവിനായിട്ട് അവർക്ക് ഫീൽ ചെയ്യുമോ അതാണ് കാര്യം. നമ്മൾ എന്തെങ്കിലും പഠിച്ചു പോയി പറയുന്നതിലല്ല, നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള വർക്ക്, നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് എപ്പോഴും വീഡിയോ ഒരു ഇൻ്റർവ്യൂവിന് ഹെൽപ്ഫുൾ ആവുക എന്നാണ് എനിക്ക് മനസ്സിലായത്. എങ്ങനെയുണ്ട് കമ്പനിയിൽ ഒരു വർക്ക്? എത്ര അവേഴ്സാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്? അത് കമ്പനിയിലെ വർക്കിംഗ് അവേഴ്സ് ഡിപ്പെൻസ്. നമുക്കിപ്പോൾ ഇവിടെ കമ്പനികൾ 4 ദിവസം ഉള്ള ഡ്യൂട്ടിയുണ്ട്, 5 ദിവസമുള്ള ഡ്യൂട്ടിയുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ഇപ്പോൾ വീക്കിലി ചേഞ്ച് ചെയ്യുന്നതാണ്. മിക്കവാറുമുള്ള ഇവിടെ കമ്പനികളെല്ലാം മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു തേഴ്സ്ഡേ ആണ്. അത് ഫസ്റ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേയും, സെക്കൻഡ് ആണെങ്കിൽ മൺഡേ ടു തേഴ്സ്ഡേയും ആണ്. അതിപ്പം സെക്കൻഡ് ഷിഫ്റ്റിന് അപ്പോൾ 10 അവേഴ്സ് ഡ്യൂട്ടിയുണ്ട്. ഒരു വീക്കിലി 37.5 അവേഴ്സ് ആണ് അവർ നമ്മളൊരു ഡ്യൂട്ടി ടൈം പറയുന്നത്. ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുള്ള മിക്കവാറുള്ള കമ്പനികളെല്ലാം തന്നെ അങ്ങനെയായിരുന്നു. ഇവർക്ക് നൈറ്റ് ഷിഫ്റ്റുകൾ നമ്മുടെ ഒരു ഫീൽഡിൽ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൻ്റെ ഒരു എനിക്കതൊരു ചലഞ്ച് ആയിരുന്നു. വൈഫിന് ഡ്യൂട്ടി ഫുൾ ഡേ ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്കതൊരു ചലഞ്ച് ആയിരുന്നു. പിന്നെ കമ്പനിയായിട്ട് സംസാരിച്ച് അവന് എനിക്കൊരു 3 ഡേയ്സ് ഡ്യൂട്ടി എന്ന രീതിയിലാണ് ഇപ്പം ഞാൻ പോകുന്നത്. അപ്പം അതൊരു ടെമ്പററി ആണ് എങ്കിൽ പോലും അവരിപ്പോൾ എന്നെ അത് അവർ സപ്പോർട്ട് ചെയ്തു. നമുക്കിപ്പം നമ്മളിവിടെ യു കെയിലായിരിക്കുമ്പോൾ ബ്രോയ്ക്ക് അറിയാമല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അതൊരു അതാണൊരു മെയിൻ പ്രോബ്ലം. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു 3 ഡേയ്സ് ഡ്യൂട്ടി ആക്കിയിട്ട് അവരെനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 13 അവേഴ്സ് ഞാനിപ്പോൾ ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു 30 മിനിറ്റ്സ് ബ്രേക്ക് ടൈം പോകും. അങ്ങനെ 3 ഡേയ്സ് കൊണ്ട് ഒരു 37.5 അവേഴ്സ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒരാഴ്ച. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. പിന്നെ ഇവിടെ സത്യം പറഞ്ഞാൽ ഒരാളോട് നമ്മൾ ചോദിക്കാൻ പറ്റാത്തൊരു ചോദ്യമാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടണമെന്ന്. അപ്പോൾ നമുക്കത് എക്സാക്ട്ലി അറിയണ്ട, എന്നാലും ഒരു ഒരു മണിക്കൂറിന് എത്ര റേഞ്ച് മുതൽ എത്ര വരെ കിട്ടും? അപ്പോൾ അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ മോസ്റ്റ്ലി ഞാൻ കോളെല്ലാം അറ്റൻഡ് ചെയ്തപ്പം എല്ലാവരും ഓഫർ ചെയ്തൊരു റേറ്റ് എന്ന് പറയുന്നത് ഒരു 13 തൊട്ട് അവർലി ഒരു 13 പൗണ്ട് മുതൽ 15 പൗണ്ട് വരെയാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അത് ഡിപ്പെൻസ് കമ്പനി അനുസരിച്ച് മാറും. പിന്നെ ഷിഫ്റ്റ് അനുസരിച്ച് അത് ചേഞ്ച് ആവാറുണ്ട്. അതാണ് ഒരു കോമൺ ആയിട്ട് ഇവർ കാണുന്ന ഒരു മെത്തേഡ്. പിന്നെ പ്രോഗ്രാമിംഗ് മാത്രമായിട്ട് സെലക്ട് ചെയ്യുന്ന കമ്പനികളുണ്ട്. മോസ്റ്റ്ലി എല്ലാവരും പ്രോഗ്രാമിംഗ്, സെറ്റിംഗ്, ഓപ്പറേറ്റിംഗ് അങ്ങനെയാണ് ഇവർ വിളിക്കുക. അപ്പോൾ പ്രോഗ്രാമിംഗ് തന്നെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മിനിമം സ്റ്റാർട്ടിങ് 15 പൗണ്ട് ആ ഒരു രീതിയിൽ തന്നെ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും ഒരു 12+ നമുക്ക് കിട്ടും. പിന്നെ എത്രത്തോളം ഇവർ വിസ സ്പോൺസർ ചെയ്യുന്നുണ്ട് ശരിക്കും?
അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ എനിക്കറിയില്ല. എങ്കിലും ഞാനിപ്പോൾ അറിഞ്ഞത് പ്രകാരം ഇവർക്ക് വിസ നമുക്ക് തരാനുള്ള എലിജിബിലിറ്റി ഉണ്ട്, അങ്ങനെ ഒരു പവർ നമുക്ക് ഉണ്ടെന്നാണ് അറിഞ്ഞത്. ജോബ് എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ടേജ് ഓക്യുപേഷണൽ ലിസ്റ്റിലുള്ള ഒരു ജോബ് കൂടെയാണ്. തീർച്ചയായും. അപ്പോൾ ഇതിന് ഒരുപാട് വേക്കൻസി ഉണ്ട്, ഇവിടെ ആൾ വളരെ കുറവാണ്. അതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ സി വി ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് കമ്പനിയിൽ നിന്നുള്ള കോളുകൾ, ഏജൻസി, ഇവിടെ കൂടുതലും മോസ്റ്റ്ലി ഇവർ റിക്രൂട്ടിങ് ഏജൻസികളാണ് നമ്മളെ കോൾ ചെയ്യുന്നത്. കമ്പനിയിൽ നിന്നുള്ള ഡയറക്റ്റ് കോള് കുറവാണ്. അവർ മെയിൽ വരും, അത് ഏജൻസിക്കാർ കൊടുത്ത കോണ്ടാക്ട് അനുസരിച്ച് നമ്മളെ അവർ മെയിലിൽ ബന്ധപ്പെടും. അപ്പോൾ പിന്നെ വന്ന രണ്ട് മാസത്തിനുള്ളിൽ ആ ഫീൽഡിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും വേക്കൻസി ഉണ്ടാവണമല്ലോ അതിൽ. ആ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇവിടെയുള്ള ലോക്കൽസാണ് കൂടുതലും. ഞാനിപ്പം ഞാൻ ജോയിൻ ചെയ്ത കമ്പനിയിലാണേലും ഒരു ഫസ്റ്റ് ഫോറിനറാണ് ഞാൻ. അപ്പോൾ ഇവർക്ക് ഫോറിനറിനെ കിട്ടാൻ ഇവർക്കില്ല, ഇവർക്ക് തീരെ നമ്മുടെ ഫീൽഡിൽ ഉള്ളവർ ശ്രമിക്കുന്നില്ല എന്നിട്ടാണോ, അതോ ആൾക്കാർ എൻ്റെ ഫീൽഡിലുള്ളവർ വരുന്നത് കുറവായിട്ടാണോ എന്നറിയില്ല. വളരെ കുറവാണ്. അപ്പോൾ ഒരുപാട് വേക്കൻസി ഉണ്ട്, നമുക്ക് ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഈ ഒരു ഷിഫ്റ്റ് ടൈമാണ്, നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് ഒരിക്കലും ഈ ജോബിന് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പം ഞാൻ നോക്കിയിട്ട് നൈറ്റ് ഉള്ള കമ്പനികൾ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ നൈറ്റാണ് ആദ്യം ഒന്ന് പ്രിഫർ ചെയ്തത്. അതിന് ശേഷം നൈറ്റ് കിട്ടില്ല എന്നായപ്പോൾ ഞാനത് 3 ദിവസമാക്കി തരാമെന്ന് കമ്പനിക്ക് റിക്വസ്റ്റ് കൊടുത്തു. അവരത് അക്സെപ്റ്റ് ചെയ്തു. അത് പലയിടത്തും ചോദിച്ചിട്ട് ഈ കമ്പനിയാണ് എനിക്കത് ഷിഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെ ഈ കമ്പനി എത്രത്തോളം ഒരു ഫ്രണ്ട്ലി ആണ്, അതായത് ആ ഒരു വർക്കിംഗ് എൻവയറോൺമെൻറ് എങ്ങനെയുണ്ട്? അത് എന്തായാലും നമുക്കൊരിക്കലും നാടുമായിട്ടോ, അല്ലെ, ഞാൻ ഇതിനു മുമ്പ് മലേഷ്യയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. നമ്മളവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നും പേടിക്കേണ്ട. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ മാക്സിമം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളെന്തെങ്കിലും ഒരു ഡൗട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് വന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അവരുടെ മിഷന് ഇപ്പം നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമെന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നാട്ടിലാണേലും ആയിക്കോട്ടെ മലേഷ്യയിലായിക്കോട്ടെ, അവർ നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അവർ അവരുടെ ടൈം കാര്യങ്ങളൊക്കെ നോക്കിയേ നമ്മുടെ അടുത്ത് വരാറുള്ളൂ, അല്ലെ, ആ രീതിയിലുള്ളൊരു ഹെൽപ്പ് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അവർ ഏത് പോസ്റ്റിലുള്ള ആളാണോ, എത്ര സീനിയറായിട്ടുള്ള ആളാണോ, അങ്ങനെയൊന്നുമില്ല. അവർ മാക്സിമം വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഇടയ്ക്ക് ഒന്ന് ചോദിക്കും. ഇവിടെ ഞാൻ വളരെ കണ്ടേക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിലേ പോകുന്ന ആൾക്കാർ, അത് ഓഫീസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കോ വർക്കേഴ്സ് ആയിക്കോട്ടെ, ആരാണേലും നമ്മളോട് വന്ന് എപ്പം ചോദിക്കും, ആർ യു ഓക്കെ, ആർ യു ഓക്കെ. അതിവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു വേർഡാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള, നമ്മൾ ഭയങ്കര ഫ്രീ ആണ്, നമ്മുടെ മൈൻഡ് ഫ്രീ ആണ്. ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ഇവിടെ വർക്ക് ചെയ്യുമ്പോഴില്ല. എത്രത്തോളം ഒരു ലാംഗ്വേജ് ഈ ജോബിനൊരു പ്രശ്നമാണ്? ലാംഗ്വേജ് ഒരു